കണ്ണുകളെ നമുക്കൊന്ന് വിഷം അടയ്ക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം. ഈശോയെ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുക. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോയെ, ഏറ്റെടുക്കണേ ദൈവജനത്തെ പരിപൂർണ വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാൻ അവിടുന്ന് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഗാഗുൽത്തായിൽ ചിന്തിയ അമൂല്യമായ അഭിഷേക രക്തം, ഞാൻ വന്നിരിക്കുന്ന ജീവൻ നൽകുവാൻ, അത് സമൃദ്ധമായിട്ട് നൽകുവാൻ വേണ്ടിയ യേശു പറഞ്ഞു, ദൈവിക ജീവൻ നഷ്ടപ്പെട്ട ചൈതന്യം തിരികെ നൽകുവാൻ വേണ്ടി തൻ്റെ ഏകജാതനെ തന്നെ നൽകുവാൻ തക്ക വിധം ലോകത്തെ അത്രമാത്രം ദൈവം സ്നേഹിച്ചു, പാപത്തിലൂടെ പാപബന്ധനങ്ങളിലൂടെ കടന്നുപോയ ഓരോ ദൈവപിതലിനെയും പിതാവായ ദൈവം അത്രമാത്രം സ്നേഹിച്ചപ്പോൾ തൻ്റെ അരുമസുതനെ, തൻ്റെ ഏകജാതനെ ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനായി കാൽവരിമലയുടെ നൃഗയിൽ ബലിയായി നൽകി. ഈശോയെ, ആ വലിയ സ്നേഹം ഈ തിരുമണിക്കൂറിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. പരിപൂർണമായിട്ട് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക. നമ്മുടെ ചിന്തകളെയും ചിന്താഗതികളെയും എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കുക. പരിശുദ്ധി അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പുത്രനായ യേശുവിൽ അമ്മയെ ആരാധിച്ചുകൊണ്ട്, പുത്രനായ യേശുവിനെ ആരാധിച്ചുകൊണ്ട് രക്ഷയുടെ പൂർണ്ണത അമ്മയെ അനുഭവിക്കുക. അതേ രക്ഷ തന്നെ, അതേ ശക്തി തന്നെ, അതേ സ്നേഹം തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയും ജീവനെയും ആത്മാവിനെയും ശരീരത്തെയും സന്ധിബന്ധങ്ങളെയും അജ്ജയും മാംസത്തെയും ഒക്കെ ഉണർത്തുന്ന ദൈവിക ജീവൻ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ഒഴുകിയിറങ്ങുകയാണ്. എല്ലാ രോഗാവസ്ഥകളിലേക്കും കർത്താവിൻ്റെ രക്തം ഒഴുകുക. എല്ലാ പാപബന്ധനങ്ങളിലേക്കും യേശുവിൻ്റെ രക്തം ഒഴുകുക. ആ വലിയ കാരുണ്യത്തിൻ്റെ മുമ്പിൽ പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഈശോയെ, കഴുകി വിശുദ്ധീകരിക്കണമേ. കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയുടെ ശക്തി ഈ ബലിപീഠത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുക. യേശുവിൻ്റെ സ്നേഹം ഈ ആലയത്തിൽ കർത്താവിൻ്റെ ഈ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്ന് കാണിച്ച അനന്തമായ കാരുണ്യത്തെയോർത്ത് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഞങ്ങളെയും ലോകം മുഴുവനെയും ഈ ശുശ്രൂഷയെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. സ്വരമുയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകത്തോടെ, ശക്തിയോടെ എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി അധരം വിട്ടുകൊടുത്ത് കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് അവസരം തന്നതിനെ ഓർത്ത് നന്ദി പറയാം. ഓരോ ദിവസവും നമ്മൾക്ക് മുമ്പേ പോയി അവിടുന്ന് നമ്മെ പരിപാലിക്കുന്ന അനന്തമായ കാരുണ്യത്തെയോർത്ത് നന്ദി പറയാം. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ രാവും പകലും അനുഗ്രഹം കൊടുത്തുകൊണ്ട് കനാൻ ദേശത്ത് പ്രവേശിപ്പിച്ച തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, ഹാലലുയ്യ. സ്വരമുയർത്തി, ഹാലലുയ്യ. സ്വരമുയർത്തി സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാ മക്കളിലേക്കും വന്ന് നിറയട്ടെ. അവിശ്വാസം, അന്ധവിശ്വാസം എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ. ദൈവസ്നേഹം ഓരോ മക്കളിലേക്കും നിറയട്ടെ. ഹാലലുയ്യ,
ഹല്ലേലൂയാ സ്വരമേർത്തി പ്രാർത്ഥിക്കാമോ എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ ആത്മാവിന്റെ ശക്തി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിക്കാം ഹല്ലേലൂയാ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു റോമാ 5:5 തിരുവചനത്തിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വന്നു നിറയപ്പെടുന്നു കരമുയർത്തി സ്തുതിക്കാം ഹല്ലേലൂയാ ആത്മാവിന്റെ ശക്തി ഓരോ ഹൃദയങ്ങളിലേക്കും ചൊരിയപ്പെട്ടിരിക്കുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ ഒന്ന് വിളിക്കാമോ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഗാനത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ആത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവനെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ആത്മാവിനെ ഉണർത്തണമേ ഉണർത്തണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഉണർത്തണമേ എന്ന് ഒന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പാപത്തിന് ശക്തിമേ നീ നന്ദി അയക്കൂ രോഗത്തിന് ശക്തിമേ നീ നന്ദി അയക്കൂ ശാപത്തിന് ശക്തിമേ നീ നന്ദി അയക്കൂ ആത്മാവം ദൈവമേ അഗ്നി അയക്കൂ പാപത്തിന് ശക്തിമേ നീ നന്ദി അയക്കൂ രോഗത്തിന് ശക്തിമേ നീ നന്ദി അയക്കൂ ശാപത്തിന് ശക്തിമേ നീ നന്ദി അയക്കൂ ആത്മാവം ദൈവമേ അഗ്നി അയക്കൂ ചേർന്ന് അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു ആത്മാവെ വ്യാപരിക്കണമേ ഞങ്ങളുടെ ശരീരങ്ങളുടെ മേല് ആത്മാവിന്റെ മേല് ജീവന്റെ മേല് ദൈവ സാന്നിധ്യം ചലിക്കപ്പെടട്ടെ ഉൽപ്പത്തിയിലെ അഭിഷേകം വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിക്കപ്പെട്ടു ആത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തികളുടെ ശരീരങ്ങളുടെ മേല് ആത്മാവിന്റെ മേല് ജീവന്റെ മേല് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് സ്തുതിക്കാമോ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഒന്ന് വിളിക്കാമോ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാമോ സ്വരമുയർത്തി വിളിക്കാമോ അഭിഷേകത്തോടെ വിളിക്കാമോ ശക്തിയോടെ വിളിക്കാമോ മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അരുളിയ പോലെ ഇറക്കി വിശുദ്ധി നൽകണമേ മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിയിടും അരുളിയ പോലെ അഗ്നി ഇറക്കി വിശുദ്ധി നൽകണമേണ പാപത്തിൽ ശക്തിമേ നീ നന്ദി അയക്കൂ രോഗത്തിൽ ശക്തിമേ നീ നന്ദി അയക്കൂ ശാപത്തിൽ ശക്തിമേ നീ നന്ദി അയക്കൂ ആത്മാവ ദൈവമേ അഗ്നി അയക്കൂ പാപത്തിൽ ശക്തിമേ നീ നന്ദി അയക്കൂ രോഗത്തിൽ ശക്തിമേ നീ നന്ദി അയക്കൂ ശാപത്തിൽ ശക്തിമേ നീ നന്ദി അയക്കൂ ആത്മാവ ദൈവമേ അഗ്നി അയക്കൂ ശക്തി നിറയട്ടെ ഓരോ മക്കളിലേക്കും ആത്മാവിന്റെ ശക്തി നിറയട്ടെ മാമോദീസായിലൂടെ നൽകപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഓരോ ശരീരങ്ങളിലും കത്തിജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക ആത്മാവിന്റെ അഭിഷേകം മഴയായി ജീവിതങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം ഹല്ലേലൂയാ 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 ഒന്ന് വിളിക്കാം പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം ദൈവപിതാവിന്റെ ആത്മാവിനെ വിളിക്കാം പുത്രനായ യേശുവിന്റെ ആത്മാവിനെ വിളിക്കാം
അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ വിളിക്കാം. കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നേ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർത്തിയിടുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നേ ഭരണം ചെയ്തിടുന്നു. പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർത്തിയിടുന്നു. ലോകം മുഴുവൻ പാപത്തിന്റെ വിനകൾ ഇറങ്ങിടുന്നു. മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിയുന്നു. ലോകം മുഴുവൻ പാപത്തിന്റെ വിനകൾ ഇറങ്ങിടുന്നു. മാനവരെല്ലാം നാശത്തിന്റെ നിഴലിൽ കഴിയുന്നു. പാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, രോഗത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ശാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ആത്മാവം ഇവമേ അഗ്നിയയച്ചു. പാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, രോഗത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ശാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ആത്മാവം ഇവമേ അഗ്നിയയച്ചു. പാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, രോഗത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ശാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ആത്മാവം ഇവമേ അഗ്നിയയച്ചു. പാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, രോഗത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ശാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ആത്മാവം ഇവമേ അഗ്നിയയച്ചു. പാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, രോഗത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ശാപത്തിൽ ശക്തി മേൽ അഗ്നിയയച്ചു, ആത്മാവം ഇവമേ അഗ്നിയയച്ചു. ഹല്ലേലൂയ, സർവേർക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നൊന്ന് വിളിക്കാം, സ്വരമുയർത്തി വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? ഹൃദയം തുറന്ന് വിളിക്കാമോ? കരമടിച്ച് എല്ലാവരും ചേർന്ന് അഭിഷേകത്തോടെ എല്ലാ മക്കളും ഉണരട്ടെ. ശരീര മനസ്സ് ആത്മാവ് ജീവൻ കർത്താവിന്റെ ശക്തി കൊണ്ട് ഉണരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളും നീങ്ങട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ, എല്ലാ പൈശാചിക ശക്തികളും നീങ്ങിപ്പോകട്ടെ. ഓരോ വ്യക്തികളിൽ നിന്ന്, ശരീരങ്ങളിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന്, ജീവനിൽ നിന്ന് അന്ധകാരത്തിന്റെ അശുദ്ധി എല്ലാ ശരീരങ്ങളിൽ നിന്നും യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധ ബലിയുടെ യോഗ്യതയാൽ എല്ലാ ശരീരങ്ങളിൽ നിന്നും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, പക, ചതി, വഞ്ചന എല്ലാ മക്കളിൽ നിന്നും, മോഷണ സ്വഭാവം ശരീരങ്ങളിൽ നിന്ന്, എല്ലാ മക്കളുടെ ശരീരങ്ങളിൽ നിന്നും യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. വിശ്വസ്തയുടെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഓരോ മക്കളുടെ ശരീരങ്ങളിലേക്ക്, മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, ജീവനിലേക്ക് വന്ന് നിറയട്ടെ. കരമുയർത്തി ഒന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കാം. കരമടിച്ചു പാടി പ്രാർത്ഥിക്കാം. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ ആത്മാവാലെന്നെ ഉണർത്തണമേ. എല്ലാവരും ചേർന്ന് ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ
ശക്തിയോടെ പാടി പ്രാർത്ഥിക്കുക. ഓരോ കുടുംബങ്ങൾ ഉണരട്ടെ, കുടുംബ ജീവിതങ്ങൾ ഉണരട്ടെ, കുഞ്ഞുങ്ങൾ ഉണരട്ടെ. ആത്മാവിന്റെ ശക്തിയാല ഓരോ പ്രവൃത്തികളും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ശരീരങ്ങൾ ഉണരട്ടെ ആത്മാവിന്റെ ശക്തി കൊണ്ട്. എല്ലാ രോഗപീഠങ്ങളും ശരീരങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അഭിഷേക ശക്തിയാല നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഒന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഭവനമാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും, സഭയാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും. ഉണരട്ടെ ഭവനമാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും. എല്ലാവരും ചേർന്ന് സഭയാകും ജെറുസലേമും ഉണരും ആത്മാവാൽ ഉണരും. ഞാൻ ഉണർന്നാലും ദേശമുണരും, ശക്തി ഉണർത്തണമേ എന്നെ ഉണർത്തണമേ അഭിഷേകം. ഞാൻ ഉണർന്നാലും ദേശമുണരും, ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. ശക്തി നിറയട്ടെ. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുക. ആത്മാവെ ഉണർത്തണമേ, ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തികളും ആത്മാവിന്റെ ശക്തിയാല നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എല്ലാവരും പ്രാർത്ഥിക്കുകയും അധരം തുറന്ന് തമ്പുരാനെ മഹത്വപ്പെടുത്തുകയും മഹത്വപൂർണനായ ദൈവം ഓരോ മക്കളുടെ ജീവിതങ്ങളിലേക്കും കടന്നു വന്ന് ഓരോ മക്കളെയും അനുഗ്രഹിക്കുക. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളെയും ഉണർത്തുകയും എല്ലാവരും ചേർന്ന് വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദൈവം നൽകിയ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആദിമസഭ 12 അപ്പസ്തോലന്മാര് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധി അമ്മയോട് ചേർന്നതുകൊണ്ട് അപ്പസ്തോലന്മാര് ഏക മനസ്സോടെ പ്രാർത്ഥിച്ചതുപോലെ ഈ സമൂഹം ഒരുമിച്ച് ഒന്നു ചേർന്ന് ഏക മനസ്സോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും ആത്മാവാൽ ഉണരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും ആത്മാവാൽ തകരും. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും ആത്മാവാൽ ഉണരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും ആത്മാവാൽ തകരും. കൃപ ചൊരിയുന്നതിനോർത്ത് നന്ദി പറഞ്ഞു. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ചൊരു നിമിഷം തമ്പുരാന് നന്ദി പറഞ്ഞു. ഈശോയെ എത്ര വലിയ സ്നേഹ. അവിടുത്തെ ശരീരത്തിലൂടെയും
അവിടുത്തെ രക്തത്തിലൂടെ നമുക്ക് നേടിത്തന്നു. അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടെ നരളിച്ചതിൻ്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. പാനപാത്രമെടുത്തുയർത്തി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചതു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും അവിടെ നമുക്ക് നൽകി അശുദ്ധരായ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ അവിടുത്തെ ശരീരം പകുത്തു നൽകുകയാണ്. തിരുഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ദൈവത്തിൻ്റെ സ്നേഹം അവിടുന്ന് അവസാനത്തെ തുള്ളി രക്തം പോലും അവിടുന്ന് തൻ്റെ ജനത്തിനു വേണ്ടി പ്രദാനം ചെയ്തു. മക്കൾ പ്രാർത്ഥിച്ചേ, ഈശോയെ ബുദ്ധിയെയും ഓർമ്മശക്തിയെയും ചിന്തകളെയും ചിന്താഗതികളെയും എല്ലാം അവിടുന്ന് നവീകരിക്കണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. നിരാശയിൽ നിന്ന് അവിടുന്ന് നമ്മെ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അവിടുന്ന് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുക. ഓരോ മക്കളും പ്രാർത്ഥിക്കേണ്ടത്, ഈശോയെ നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണേ. മക്കൾ പ്രാർത്ഥിച്ച്, അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. റോമ 5:5 നമ്മെ പഠിപ്പിക്കുന്നതാ, പ്രത്യാശ ഒരിക്കലും നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച് ഓരോ മക്കളും ദൈവസ്നേഹം അനുഭവിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയപ്പെടണം, ജ്വലിക്കപ്പെടണം. 12 അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധിയമ്മ നേടിക്കൊടുത്തത് ഈ രക്ഷയുടെ പൂർണ്ണതയാണ്. അമ്മ ഈ പ്രാർത്ഥനയെ പഠിപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹം ഓരോ അപ്പസ്തോലൻ്റെയും ഹൃദയത്തിലേക്ക് വന്നു നിറയപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കുക. പരിശുദ്ധ കന്യാമറിയം ഓരോ പരിശുദ്ധ കുർബാനയിലും അമ്മ പ്രാർത്ഥിക്കുന്നത് ദൈവജനത്തിൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ശിലാഹൃദയങ്ങളെ മാംസല ഹൃദയങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, ആ സ്നേഹം, ആ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല. ദൈവം പറയുകയാണ്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കാമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈശോയെ, ആ വലിയ സ്നേഹം തിരുവചനങ്ങളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചന മാംസമായി ഇതാ നമ്മുടെ ഇടയിൽ വസിക്കുക. നമ്മുടെ ശരീരത്തില് ആത്മാവില് ജീവനില് ദൈവത്തിൻ്റെ വചനം വന്ന് വസിക്കുക. ഇരുതള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം സന്ധിബന്ധങ്ങളെ, മജ്ജയെ, മാംസത്തെ എല്ലാം തുളച്ചു കയറി ഹൃദയത്തിലുള്ള എല്ലാ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേശിച്ചറിയുന്ന ദൈവത്തിൻ്റെ വചനം ഓരോ ഹൃദയങ്ങളിലേക്കും വന്നു നിറയപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ, ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ ഓരോ മക്കളും പ്രാർത്ഥിക്കുക. എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് ഓരോ മക്കളും പ്രാർത്ഥിച്ച്, എന്നെ എൻ്റെ കുടുംബത്തിന്,
എൻ്റെ ദേശത്തിന് എൻ്റെ ഇടവയ്ക്ക് എൻ്റെ അതിരൂപതയ്ക്ക് ഈ ലോകം മുഴുവനിലും ഞാനൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. 12 അപ്പസ്തോലന്മാരെ പരിശുദ്ധിയമ്മ പ്രാർത്ഥിപ്പിച്ചതാ, അമ്മ ചേർന്ന് അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അമ്മ പഠിപ്പിച്ചതാ. ഓരോ മക്കളെയും അനുഗ്രഹമാക്കി മാറ്റണമേ, ദൈവത്തിൻ്റെ വചനത്താല് നിറച്ച് ദൈവ സാന്നിധ്യമാക്കി ഓരോ ദൈവവിധലെയും രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കരങ്ങൾ ഉയർത്തി ദൈവ സ്നേഹത്താല് നാം നിറയപ്പെടുവാനും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ ഓരോ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപോഷനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ബലിപീഠത്തിലൂടെയും ചൊരിയപ്പെടുന്നത് അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ അമൂല്യമായ അഭിഷേക രക്തവും ശരീരവുമാണ്. കരങ്ങൾ ഉയർത്തി ആ യേശുവിനെ എനിക്ക് വേണ്ടി കാൽവരിമലയുടെ നിറുകയിലോ മൂന്നാണികളാൽ തറയ്ക്കപ്പെട്ട മരക്കുരിശിനോട് ചേർന്ന് തടിക്കുരിശിനോട് ചേർന്ന് കിടന്ന് ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഒന്ന് വിളിക്കാമോ? ആ സ്നേഹം പരിശുദ്ധ കുർബാനയായി അപ്പത്തിന്റെ രൂപത്തിൽ സ്വയം രൂപാന്തരപ്പെട്ടുകൊണ്ട് ദാസനെ പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് പാപവും പാപമാലിന്യങ്ങളും നീക്കിക്കളയുന്ന ആ സ്നേഹത്തിന്റെ കാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? ദിവ്യകാരുണ്യത്തെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? സ്നേഹത്തോടെ ഒന്ന് വിളിക്കാമോ? വലിയ കാരുണ്യത്തോർത്ത് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ശക്തിയോടെ വിളിക്കാമോ? യേശുവേ നന്ദി. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ഓരോ മക്കളും എന്ത് പ്രാർത്ഥിക്കണ്ടേ? ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വന്ന് നിറയപ്പെടുവാണ്. ആത്മാവ് പ്രേരണ തന്ന ഈ വചനം പ്രഘോഷിക്കുവാന് ദൈവസ്നേഹം ഉള്ളിലേക്ക് നിറയപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കെന്നൊരു 3 വർഷം 4 വർഷങ്ങൾക്ക് മുമ്പ് 3 വർഷമൊക്കെ കാണുമായിരിക്കും ഈ ആലയത്തിൽ സൗദിയിൽ നിന്ന് തോന്നുന്നു സഹോദരിയും കൊച്ചും കടന്നു വന്നിട്ടുണ്ട് ഈ ആലയത്തിൽ നന്ദി പറയാൻ വേണ്ടിയാണ്. എല്ലാ വർഷവും അവർ വന്ന് നന്ദി പറഞ്ഞിട്ട് പോകും. അവധിക്ക് വരുമ്പോഴാണ് കുഞ്ഞിൻ്റെ ശരീരത്തെ മുഴുവൻ അലർജി രോഗമാണ്. ശരീരം മുഴുവനും ചൊറിഞ്ഞ് പൊട്ടി അതിലൂടെ ഇങ്ങനെ രക്തം ഒഴുകുമായിരുന്നു. കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ഈ കൊച്ചു കൊച്ചിനെയായിട്ട് ഇവിടെ വന്നപ്പോൾ ആത്മാവ് പ്രേരണ തന്നു 19 വെള്ളിയാഴ്ച ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ ഈ നാട്ടിൽ നിൽക്കുക, ഈ കുഞ്ഞിനെയായിട്ട് ഭർത്താവ് വിദേശത്തേക്ക് പോയി, സൗഖ്യം കിട്ടിയിട്ട് ഇങ്ങ് പോന്നാൽ മതി. അപ്പൻ്റെ വിശ്വാസം അമ്മയുടെ വിശ്വാസം ഇവിടെ നിലനിൽക്കുക. അവർ രണ്ട് ഭർത്താവ് അങ്ങോട്ട് പോയി, ഭാര്യ ഈ കുഞ്ഞിനെയായിട്ട് അമ്മ ഈ കുഞ്ഞിനെയായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും കടന്നു വരാൻ തുടങ്ങി. അപ്പം ഏകദേശം ഒരു 13 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോൾ ശരീരത്തിലെ ഈ അലർജി രോഗം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരീരത്തിൽ നിന്ന് അകന്നു പോകും, വിട്ടുപോകും. ഇവർ വിശ്വസിച്ചുകൊണ്ട് 19 വെള്ളിയാഴ്ചയും കർത്താവിൻ്റെ ആലയത്തിലേക്ക് കടന്നു. ഈ 18-ാമത്തെ വെള്ളിയാഴ്ച വരുമ്പോൾ ശരീരത്തിൽ ഈ രോഗശാന്തിയല്ല, രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 19-ാമത്തെ വെള്ളിയാഴ്ചത്തെ ദിവ്യകാരുണ്യ ആരാധന പരിശുദ്ധ ബലി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ രോഗാരൂപി അപ്രത്യക്ഷമായി. കരമടിച്ച് തമ്പുരാനെ നന്ദി പറയാമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഒന്ന് വിളിക്കാമോ? ശക്തിയോടൊന്ന് വിളിക്കാമോ? യേശുവേ നന്ദി. ഞാൻ ആ കൊച്ചിനെ കണ്ടപ്പോൾ എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഒരു വിറയലുണ്ടാവുക, ദൈവം ഭയം എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുക. അത്രമാത്രം കറുത്തിരുന്ന കൊച്ച് വെളുത്ത് നല്ല മിടുക്കനായി. അന്ധകാരം വിട്ടകന്നപ്പോൾ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ശരീരത്തിലേക്ക് വന്നപ്പോൾ കൊച്ച് പ്രകാശമായിട്ട് മാറി, മിടുക്കനായി. ഞാനതെൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, അവിടെ ഇരുന്ന് സെറ്റിയിലിരുന്നപ്പോൾ ഈ കൊച്ചിങ്ങനെ ചൊറിയുമ്പോൾ ഇതിൻ്റെ ഈ തൊലി ഇങ്ങനെ പതുക്കെ പതുക്കെ കുറേശ്ശെ അടർന്നടർന്ന്
ഇങ്ങനെ ആ സെറ്റിലെ കുഷനിലേക്ക് ഇങ്ങനെ വീണു. ഇവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഷൻ എടുത്ത് പുറത്തു കൊണ്ട് കൊട്ടിക്കളയായിരുന്നു. അത്രമാത്രം ചൊറിച്ചിൽ, ഇങ്ങനെ കൊത്തിയിരുന്ന് ഇതിങ്ങനെ ചൊറിയോ, അത് അമ്മയുടെ ഡ്രസ്സിൽ ഇങ്ങനെ ചൊറി ഇട്ട് ഒരയ്ക്കും. ഒരയ്ക്കുമ്പോൾ ബ്ലഡ് ഇങ്ങനെ വരുവോ? വിശ്വാസമോ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം ഇവരുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ അത് സൗഖ്യമായിട്ട് മാറുവോ? നന്ദി പറയാനായിട്ട് ഓരോ പ്രാവശ്യവും അവധി കിട്ട് അവധിക്ക് വരുമ്പോൾ ഈ ആലത്തിൽ വന്ന് തമ്പുരാന് നന്ദി പറയുക. ഇതാ ദൈവസ്നേഹം. ദൈവസ്നേഹമുള്ളവരായിട്ട് നമ്മൾ മാറണം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോട് സ്നേഹം തോന്നുമോ? നൽകിയ സൗഖ്യത്തോട് നമുക്ക്, സൗഖ്യദാതാവായ ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുമോ? ഇവിടെ വെച്ച് എൻ്റെ കൊച്ചിനെ സുഖപ്പെടുത്തി, അതുകൊണ്ട് ഞാൻ നന്ദിയോടെ വെള്ളിയാഴ്ചകളിൽ ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് നമ്പുരാനെ മഹത്വപ്പെടുത്തുക. 9 പേര് 10 പേരെ സുഖപ്പെടുത്തിയപ്പോൾ 9 പേരും പോയി, ഒരുവൻ മാത്രം വന്ന് കർത്താവിൻ്റെ കൂടെ നടക്കുക. സുഖപ്പെട്ടവര് സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവം മഹത്വപൂർണനാകുന്നു, മഹത്വപ്പെടുകയും ദൈവം അവിടെ മഹത്വപ്പെടുന്നു. ഇവിടെ വന്നിരിക്കുമ്പോൾ കർത്താവ് 19 വെള്ളിയാഴ്ച കണ്ണുനീരോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആലത്തിൽ വന്നിരുന്നപ്പോൾ യേശു പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം, ദൈവത്തിൻ്റെ വചനം ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തി, കരമുയർത്തി ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ച് ഈശോയെ ഒന്ന് വിളിച്ച് സ്വരമുയർത്തി ഒന്ന് വിളിക്കാമോ? ലൂക്കാസ് സുവിശേഷം 9:46-47 തിരുവചനം, തങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവർ തർക്കിച്ചു. അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ അടുത്തു നിർത്തി അവരോട് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഒരു ശിശുവിനെ സ്വീകരിക്കുക. ഒരു ശിശുവിനെ പോലെ ആയിത്തീരുമ്പോൾ അയച്ചവനെ നാം സ്നേഹിക്കുക, വിശ്വസിക്കുക. ഒരു ശിശുവിനെ പോലെ ആയിത്തീർന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവർ തർക്കിക്കുക. ആരാണ് വലിയവൻ? അപ്പോൾ ഒരു കൊച്ചിനെ, ഒരു ശിശുവിനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് ഈശോ പറഞ്ഞു, ഈ ശിശുവിനെ പോലെ ആയിത്തീർന്നാൽ മാത്രമേ ഉള്ളൂ ദൈവരാജ്യം അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. പിതാവിനെ അറിയണമെങ്കിൽ ഈ ശിശുവിനെ പോലെയുള്ള ഹൃദയമുള്ളവരായിത്തീരണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം മാറ്റം വന്നാലാ ദൈവപിതാവിനെ നമുക്കൊന്ന് അറിയാൻ സാധിക്കുന്നത്, പുത്രനായ യേശുവിനെ ഒന്ന് അറിയാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവായ ദൈവത്തെ ഒക്കെ ഒന്ന് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളൊരു ശിശുവിനെ പോലെ വചനത്തെ സ്വീകരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ്. ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, വചനം കേൾക്കണമെന്ന് വരാവോ, നേരെയില്ല, കേസുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാനിങ്ങ് പോകുന്നു കഴിഞ്ഞാൽ 3-4 ദിവസമായി വചനം കേൾക്കാൻ പോകുന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമാവും, എല്ലാം പ്രശ്നമാവുക. ഒരു ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ വചനം കേൾക്കാൻ വരാവോ? ഓ, സാധിക്കത്തില്ല. പല പ്രാവശ്യം നിർബന്ധിച്ചു നോക്കി. സേവറച്ചനും ഒത്തിരി പ്രാവശ്യം ചോദിച്ചു, ഒന്ന് വരാവോ വചനം കേൾക്കാനായിട്ടൊന്ന് വരാമോ, 5 ദിവസം താമസിച്ചുള്ള ധ്യാനത്തിൽ എല്ലാ സൗകര്യം തരാം, ഒന്ന് വരാമോ? സാധിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു അസ്വസ്ഥതയുണ്ടായി ശരീരത്തിൽ, ശരീരം കൊണ്ടൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ ഹാർട്ടിൻ്റെ 2 വാൽവുകളും അടഞ്ഞിരിക്കുക. ഈ രോഗാരൂപി വചനം കേൾക്കാൻ അനുവദിക്കത്തില്ല. ശരീരത്തിലെ പാപത്തിൻ്റെ ചില അവസ്ഥകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ നമ്മളെ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞേ, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരുമോ? എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് പിതാവിനെ അറിയാൻ സാധിക്കും. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോ എന്ന് വിളിക്കാമോ? എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്നവൻ പിതാവിനെ അറിയുക, എന്നെ അറിയുന്നു. അതിലൂടെ പിതാവായ ദൈവത്തെ അറിയാൻ സാധിക്കും. ധ്യാനം കൂടെ ഒന്ന് വരാവോ എന്ന് ചോദിക്കുമ്പോൾ ആ വചനം കേൾക്കാൻ ഒരു ശിശുവിനെ പോലെ വന്നാൽ ആരെ അറിയാൻ പറ്റും?
പിതാവായ ദൈവത്തെ അറിയാൻ സാധിക്കും. മുന്നറിയിപ്പ് പല പ്രാവശ്യം കൊടുക്കും മക്കളെ. ഒരു തകർച്ച വരുന്നതിന് അല്ലെ ഒരു രോഗപീഠ വരുന്നതിന് മുമ്പ് കർത്താവ് പല പ്രാവശ്യം നമുക്ക് മുന്നറിയിപ്പ് തരും. ഈ മുന്നറിയിപ്പിനെ അവഗണിച്ചു കഴിയുമ്പോഴാ പിന്നെ അതൊരു തകർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു വേദനയായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുന്നത്. വിചാരിച്ചും വിളിക്കും ധ്യാനം കൊണ്ട് വന്ന് കൂടാവോ എന്ന് ചോദിക്കും, സാധിക്കത്തില്ല, തിരക്കാം. പ്രിയപ്പെട്ടവരെ, 5 ദിവസമോ 10 ദിവസമോ ബൈപ്പാസ് ഒക്കെ ചെയ്ത് ഹോസ്പിറ്റലിൽ 1 മാസം കിടക്കണമെങ്കിലും പ്രശ്നമൊന്നുമില്ല. കർത്താവിൻ്റെ വചനം കേൾക്കാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഒന്ന് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ 5 ദിവസം ഒന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കത്തില്ല. മുന്നറിയിപ്പ് പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ മുന്നറിയിപ്പിനെ അവഗണിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മുന്നറിയിപ്പ് വരുമ്പോൾ അത് നിനവയിലേക്ക് ദൈവം പ്രവാചകനെ അയച്ചത്, നിനവേ നിവാസികൾ പാപം ചെയ്തു, അവിടെ ഒത്തിരിയേറെ തകർച്ചകൾ, ഒത്തിരിയേറെ പീഡകൾ, ഒത്തിരിയേറെ വ്യാധികളെല്ലാം കടന്നു വന്നു വരാൻ പോവുകയാണ്. 40 ദിവസത്തിനുള്ളിൽ നിനവേ നശിക്കാൻ പോവുക. ഒരു നാശം, ഒരു സാമ്പത്തിക തകർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തമ്പുരാൻ മുന്നറിയിപ്പ് തരും. അതിനെ അവഗണിക്കുമ്പോഴാണ് ഈ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നത്. ഈ പ്രതിസന്ധി വരുമ്പോൾ പിന്നെ ഞാൻ എവിടെ വേണമെങ്കിലും പോകാം. നമ്മളെ വിളിക്കും, അനിയത്തിയെ ചേച്ചി വിളിക്കും, വരുന്നുണ്ടോ? വന്നൊരു ദിവസം ഒരു വെള്ളിയാഴ്ച വരെ അനിയത്തി വരത്തില്ല. ചേച്ചിക്ക് വളരെ വിഷമം തോന്നുന്നു, അനിയത്തിയുടെ ജീവിതത്തിൽ, ചേച്ചിയുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടി, മോളെ നീ കൂടെ ഒന്ന് വരാവോ? അവഗണിക്കുക. പിന്നെ വരുന്നെന്താ? ഒരു പീഡയാ, ഒരു തകർച്ച ജീവിതത്തിലേക്ക് കടന്നു വരിക. ആ സമയത്ത് ചേച്ചി പറഞ്ഞ വഴിയിലേക്ക് കടന്നു വരുമ്പോൾ അത് സൗഖ്യമായിട്ട് തീരണമെന്നില്ല. തമ്പുരാൻ വിളിക്കുന്ന സമയത്ത്, ആ വിളിപ്പുറത്ത് നാം കടന്നു വരുമ്പോഴാണ് അത് സൗഖ്യമായിട്ട് അനുഗ്രഹമായിട്ട് മാറുന്നത്. ഒരു ശിശുവിനെ പോലെ നാം ആയിത്തീരുമ്പോഴാണ് പുത്രനെ അറിയാൻ സാധിക്കുന്നത്. ആ പുത്രനിലൂടെ പിതാവായ ദൈവത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. ദൈവ അനുഗ്രഹത്തെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ലൂക്കാ സുവിശേഷം 10:13 മുതലുള്ള തിരുവചനം, കൊരീസിൻ നിനക്ക് ദുരിതം, ബെക്സീദ നിനക്ക് ദുരിതം, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടേറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്ത് ചാരം പൂശി പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ഇന്ന് ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രിയപ്പെട്ടവരെ, മറ്റുള്ള സ്ഥലങ്ങളിൽ കാണിച്ചിരുന്നുവെങ്കിൽ ആ ജനം മുഴുവനും ചാക്കൊടുത്ത് ചാരം പൂശി അനുതപിച്ച് ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വരുമായിരുന്നു. കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുക, ഈ ഇടവകയിൽ കർത്താവ് വന്ന്, യേശു വന്ന് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിന് ഈ ദേശവാസികളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ രാജ്യം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. യേശുവിലേക്കുള്ള വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിക്കപ്പെടുവാൻ, അതിലൂടെ പിതാവായ ദൈവത്തെ അനുഭവിക്കുവാനുള്ള വലിയ കൃപയാണ് യേശു കൊടുക്കുന്നത്. ദൈവം കൊടുക്കുന്നത് തൻ്റെ പുത്രനിലൂടെ ദൈവം കാരുണ്യം കാണിക്കുക. ഈ അത്ഭുതങ്ങളൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ ചെയ്തിരുന്നെങ്കിൽ, സോദോമിലും ഗോമോറയിലും ഈ അത്ഭുതങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അവര് അന്ന് ചാക്കൊടുത്ത് ചാരം പൂശി അവരെ അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നേനെ. കർത്താവിൻ്റെ മുന്നറിയിപ്പാണ്. കൊരീസിൻ നിനക്ക് ദുരിതം, ബെക്സീദ നിനക്ക് ദുരിതം, നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടേറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കെടുത്ത് ചാരം പൂശി പണ്ടേ പശ്ചാത്തപിക്കുമായിരുന്നു. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനു വേണ്ടിയാ, മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, കർത്താവിനെ ഭയപ്പെടുവാൻ വേണ്ടിയിട്ടാണ്, ദൈവസ്നേഹം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. നിസ്സാരമായിട്ട് കണ്ട് അതിനെ ഉപേക്ഷിക്കുവാനായിട്ടല്ല, എഴുതി തള്ളാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ വായിക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ ഇത്രയും അനുഗ്രഹങ്ങൾ ഈ സമൂഹത്തിൻ്റെ മേൽ ചൊരിയുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ,
ഹല്ലേലൂയാ ആഗിയാൽ വിധി ദിവസത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ മഹനീയമായിരിക്കും ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ അന്തിമവിധിയുടെ ദിവസങ്ങളിൽ ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ അനുഭവം കിട്ടും എന്ന് പറയുകയാണ് ദിവസത്തിൽ അവർക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടും ഇതൊക്കെ കണ്ട് മാനസാന്തരപ്പെടാതിരിക്കുന്ന ഞാൻ എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടുന്ന എന്താ കർത്താവ് മുന്നറിയിപ്പ് തരുക മോശമായ അവസ്ഥയായിരിക്കും ഓരോ അത്ഭുതങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റം സംഭവിക്കണം ദൈവത്തിൻ്റെ വചനം തിരിച്ച് അറിയുന്നവൻ അത്രമാത്രം മാറിയേ പറ്റത്തുള്ളൂ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ടവൻ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ മാറ്റിയേ പറ്റത്തുള്ളൂ അവൻ്റെ മാറ്റങ്ങൾ ഉണ്ടായേ പറ്റത്തുള്ളൂ അവൻ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കണം ഉപേക്ഷിക്കാൻ സാധിക്കാത്ത ചില പാപബന്ധനങ്ങൾ ഉപേക്ഷിച്ചേ പറ്റത്തുള്ളൂ ഇതിന് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം പ്രവർത്തിക്കുന്നത് അന്തിമവിധിയുടെ ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അഭിഷേകം കർത്താവ് തരുക നമ്മളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒത്തിരിയേറെ രോഗികളെ അവിടെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് നമ്മളെ മാനസാന്തരപ്പെടുത്തുവാനുള്ള ആ ദൈവിക ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിക്കുമ്പോൾ നമ്മളത് സ്വീകരിച്ച മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായ ജീവിതമായിട്ട് മാറത്തുള്ളൂ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം ഹല്ലേലൂയ 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 കഫർനാമേ നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും കഫർനാം ഒരു തുറമുഖ പട്ടണമാ സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്ന യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് ഉന്നമനമുണ്ടായിരുന്ന ഒരു പട്ടണമാ ആകാശത്തോളം ഉയർത്തപ്പെട്ട് ദൈവാനുഗ്രഹം കൊണ്ട് നിറയപ്പെട്ട ഒരു പട്ടണമാണ് കഫർനാം അവിടെ എന്ത് സംഭവിച്ചേ പ്രിയപ്പെട്ടവരെ സമ്പത്ത് സമൃദ്ധി ഉണ്ടായപ്പോൾ പാപം പെരുകി അവിടെ ഈശോ കഫർനാമിൽ സിനഗോഗകളിൽ ചെന്ന് നിന്ന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിച്ച് മക്കളെ അവർ അത് സ്വീകരിച്ചില്ല ദൈവത്തിൻ്റെ വചനം അവിടെ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ ഇവരത് സ്വീകരിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഇവർ ആ സമയത്ത് നല്ല സാമ്പത്തികമായ ഉന്നമനത്തിൽ ജഡികമായ താല്പര്യങ്ങളിൽ മുഴുകി അവരങ്ങനെ ജീവിക്കുക ദൈവത്തിൻ്റെ വചനം അവർക്ക് ആവശ്യമില്ല കർത്താവ് നേരിട്ട് ചെന്ന് വചനം പ്രഘോഷിക്കുക കഫർനാമിലാണ് അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ച് പത്രോസിൻ്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തിയത് ഈ കഫർനാമിലാണ് അത്രമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ പ്രവർത്തിച്ചിട്ടും തിരുവചനത്തിൽ യേശു ക്രിസ്തുവില് വിശ്വസിക്കാതെ ഇവർ കടന്നുപോകുക പാതാളത്തോളം താഴ്ത്തപ്പെടും നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഈ കഫർനാമിൽ ചെന്ന് ഇത് കാണാൻ പറ്റും അടിത്തറ മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളൂ ബാക്കിയെല്ലാം നശിച്ചു തീർന്നു ഒരു പ്രദേശം മുഴുവൻ ആ പട്ടണം മുഴുവൻ നശിച്ച് അവിടെ ഒന്നുമില്ല അവിടെ ഒരു പുല്ല് പോലും ഇല്ല അവിടെ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് കുടിക്കാൻ സാധിക്കില്ല ഏറ്റവും ഉയർന്ന നല്ല സാമ്പത്തികമായ ശേഷിയുണ്ടായിരുന്ന മക്കള് ജീവിച്ച ആ ജീവിത സാഹചര്യങ്ങളിൽ മുഴുവൻ നശിച്ച് ഇല്ലായ്മ ചെയ്യപ്പെട്ടു അവിടെ ചെന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം ഈശോ പ്രസംഗിച്ച ആ സിനഗോഗൊക്കെ തകർക്കപ്പെട്ട് കിടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ആകാശത്തോളം ദൈവം ഉയർത്തിയതാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കാതെ അവർ പാപത്തിൻ്റെ ബന്ധനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവ നശിച്ചുപോയി ഈശോ മുന്നറിയിപ്പ് കൊടുത്ത് അവിടെ ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അവിടെ പ്രഘോഷിച്ചുകൊണ്ട് തമ്പുരാൻ അവിടെ അവരുടെ മേലെ കരുണ കാണിച്ചത് ആ കരുണയെ സ്വീകരിക്കാതെ പാപത്തിൽ തന്നെ നിലയുറപ്പിച്ചപ്പോൾ ആ നഗരം നശിച്ച് ഇല്ലായ്മ ചെയ്യപ്പെടും അവിടെ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടത്തില്ല ഓരോ ഭവനങ്ങളുടെ സ്ഥിതി വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈശോ പ്രവർത്തിക്കുമ്പോൾ ആ ഭവനങ്ങൾ വ്യക്തിജീവിതങ്ങൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വർഷങ്ങൾക്ക് ശേഷം ഈ ഭവനത്തിൻ്റെ സ്ഥിതി ഇതായിരിക്കുമെന്ന് തമ്പുരാൻ അവിടെ കാണിച്ചു ഈശോ അവിടെ കാണിച്ചു തന്നിരിക്കുക വചനം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം പോയി കാണേണ്ട സംഗതികളാണ് നമുക്ക് മനസ്സിലാവും അവിടെ പോയി കാണുമ്പോഴാണ് ഈ വചനത്തിൻ്റെ അർത്ഥമെന്തെന്ന് നമുക്ക് മനസ്സിലാകുന്നത്
ദൈവത്തിന്റെ വചനത്തെ ഒരു ശിശുവിനെ പോലെ കർത്താവിന്റെ വചനത്തെ നാം സ്വീകരിക്കുമ്പോൾ പിതാവിനെ അറിയുകയാ. അപ്പൊ നമ്മുടെ മനസ്സ് ഒരു കുഞ്ഞിന്റെ മനസ്സുപോലെ ആയിട്ട് ഈ കേൾക്കുന്ന വചനങ്ങൾ അതേപടി സ്വീകരിച്ച് അതേപടി അനുസരിച്ചാൽ നമ്മൾ ആരെ അറിയുക? പിതാവായ ദൈവത്തെ അറിയുകയാ. ആ അനുഗ്രഹങ്ങൾ, പിതാവായ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പുത്രനായ യേശുവിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകപ്പെടുകയെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലലുയ്യാ, ഹാലലുയ്യാ, ഹാലലുയ്യാ. എഫേസ്യ ലേഖനം 4:18-24 വചനം: ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ യേശുവിനെ കുറിച്ച് കേൾക്കുകയും സത്യം തന്നിൽ ആയിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഈശോ സത്യവചനം പറഞ്ഞു, സത്യത്തെക്കുറിച്ച് അവിടുന്ന് നിങ്ങളെ പഠിപ്പിച്ചു. ഭോഗാസക്തിയിലും പാപത്തിന്റെ അടിമത്തത്തിലും ജീവിച്ച് ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയാതെ പാപബന്ധനങ്ങളിൽ ജീവിച്ചിരുന്നവരെ കുറിച്ച് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭോഗാസക്തിയിൽ മുഴുകി ദൈവത്തിന്റെ വചനം അറിയാതെ, യേശു പ്രഘോഷിച്ച് വചനം പ്രഘോഷിച്ചപ്പോൾ അതൊന്നും തിരിച്ചറിയാതെ ഭോഗാസക്തിയിൽ ആവേശത്തോടെ മുഴുകി ജീവിച്ചു. കഫർണാവിൽ സംഭവിച്ചതാ. പാപം ചെയ്തതെന്ന് വചനം അവിടെ പ്രഘോഷിക്കപ്പെട്ടു. മാനസാന്തരത്തിന്റെ കുടുംബങ്ങളിലെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ യേശു പ്രവർത്തിച്ചു. എന്നിട്ടും വീണ്ടും പാപത്തിലേക്ക് മുഴുകി ആവേശത്തോടെ പാപം ചെയ്ത് ജീവിച്ചപ്പോൾ അതിലൂടെ ഉണ്ടായ പരിണിത ഫലമാണ് നാശം. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലലുയ്യാ, ഹാലലുയ്യാ, ഹാലലുയ്യാ. യേശുവേന്നൊന്ന് വിളിക്കാമോ? ഈശോയെന്നൊന്ന് വിളിക്കാമോ? നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പുതിയൊരു വ്യക്തിത്വമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടണമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടും. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മുടെ ജീവിതം പുതിയൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവാനുഗ്രഹം കിട്ടുന്നില്ല, മാറണം. പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടണം. പല ജീവിത സാഹചര്യങ്ങളും പാപത്തിന്റെ സാഹചര്യങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. ഭോഗാസക്തിയിൽ നിറഞ്ഞ ആ ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തെ സ്വന്തമാക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നാം മാറ്റപ്പെട്ടാൽ മാത്രമേ ദൈവാനുഗ്രഹത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ. ആകാശത്തോളം നീ ഉയരും, പക്ഷെ പാതാളത്തോളം നീ താഴ്ത്തപ്പെടും. ദൈവത്തിന്റെ വചനത്തെ നീ ഉപേക്ഷിക്കുമ്പോൾ, ജീവനുള്ള വചനമോ ആ വചനത്തെ നാം ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം പാതാളത്തിലേക്ക് പോകുകയാണെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഈശോ കാണിച്ചു തരികയും. കഫർനാമിനെ കുറിച്ച് പറയും. ഇത് ഈ അത്ഭുതങ്ങളൊക്കെ ഈ പത്രോസിന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തി, ബക്സയിദായില രോഗിയെ സുഖപ്പെടുത്തി. ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർ ചാക്കുടുത്ത് ചാരം പൂശി അവർ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വന്ന് അവർ രക്ഷ അനുഭവിച്ചേനെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാ. ഇത്രയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മൾ ഓരോ ആഴ്ചയിൽ കേട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാറ്റമുണ്ടായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ ദൈവത്തിൻ്റെ പുത്രനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാ, ദൈവവചനത്തെ സ്വീകരിക്കുമ്പോഴാ പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. പഴയതെല്ലാം മാറ്റപ്പെടണം. ഒരു 10 ആഴ്ച വന്ന് കുറച്ച് അനുഗ്രഹം കിട്ടി, കുറച്ച് മാറ്റം സംഭവിച്ചു, പിന്നെ മാറ്റമൊന്നുമില്ല, പിന്നെ അനുഗ്രഹമൊന്നും കിട്ടുന്നില്ല. ഇവിടെ അനുഗ്രഹം കിട്ടാത്തതിന് കാര്യം എന്താ? അഭിവൃദ്ധി ഉണ്ടാകാത്തതിന് കാര്യം എന്താ? പിന്നെയും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണം. വചനത്താൽ നാം നിറയപ്പെടണം. കുറച്ച് വചനം അനുസരിച്ചു, കുറച്ച് കൽപ്പനകളൊക്കെ അനുസരിച്ചപ്പോൾ കുറച്ച് മാറ്റം ഉണ്ടായി. മുഴുവൻ വചനങ്ങളും അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ
പൂർണ്ണ അഭിവൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വചനം അനുസരിക്കുന്ന വ്യക്തികളായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടുകൊണ്ട് കാര്യമൊന്നുമില്ല, അവസാനത്തെ എവിടെ ചെന്നെത്തിക്കും? പാതാളത്തിൽ എത്തിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും അത്ഭുതം കണ്ടു, നമ്മുടെ വീട്ടില് രോഗശാന്തി കണ്ടു, പിന്നെ നമ്മുടെ ജീവിതം പഴയ ജീവിതത്തിലേക്ക് കടന്നു പോവുക. ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ വ്യക്തിത്വത്തിലേക്ക് നാം കടന്നു വന്നാൽ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും. മാറ്റം ഉണ്ടാകണം, മാറിയേ പറ്റത്തുള്ളൂ. മാറ്റം ഉണ്ടാകുന്നതനുസരിച്ച് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. അപ്പം അഭിഷേകം കുറയുന്നു, അനുഗ്രഹം കുറയുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം എവിടെയോ പാപത്തിൻ്റെ ബന്ധനങ്ങൾ കീറിപ്പിടിച്ച് കിടപ്പുണ്ട്. ഏതോ വചനത്തിൻ്റെ ലംഘനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ ലംഘനത്തെ തിരിച്ചറിഞ്ഞ് ആ വചനത്തെ അനുസരിക്കുമ്പോൾ ദൈവാനുഗ്രഹം വീണ്ടും നമ്മളിലേക്ക് നിറയപ്പെടുക, പടിപടിയായിട്ട് നമുക്ക് മാറ്റം സംഭവിക്കുക. വചനം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല, വന്ന് ആരാധിച്ച് കടന്നു പോകുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കുന്നേ? വചനം കേൾക്കുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. ദൈവം ചെയ്ത ഓരോ പ്രവൃത്തികളും കേൾക്കുമ്പോഴാണ്. ബക്സീതായി ചെയ്തു, അവരവിടെ അനുസരിച്ചിരുന്നെങ്കിൽ അത് അവിടെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു. അവിടെ വലിയ അഭിവൃദ്ധി ഉണ്ടായേനെ. ബക്സീതായിലെ രോഗിയെ സുഖപ്പെടിച്ചു, കടന്നിയെന്ന് സുഖപ്പെടുത്തി, യേശുവാണ് സുഖപ്പെടുത്തിയെന്ന് അവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും അവിടെ മാനസാന്തരം ഉണ്ടായില്ല. അവരാ പഴയ ജീവിത രീതിയിലേക്ക് അവർ കടന്നുപോയി, ആ പഴയ ജീവിതം നയിച്ചു. ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ ഒരു വ്യക്തിത്വത്തിലേക്ക് കടന്നു വരുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം പഴയതെല്ലാം ഉപേക്ഷിക്കണം. വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും പകയും ചതിയും വഞ്ചനയെല്ലാം ഭോഗാസക്തി ജടികമായ ആസക്തികൾ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ, പരിശുദ്ധി അമ്മയെപ്പോലെ ആയിത്തീരുവാൻ തീരുമാനമെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമായിട്ട് രൂപാന്തരപ്പെടുന്നത്. കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. 2 തിമോത്തി 4:4 തിരുവചനം നമ്മെ പഠിപ്പിക്കുകയും അവൻ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധിക്കുകയും നീതികെട്ട എല്ലാ കാര്യങ്ങളിലും സമചിത്വം പാലിക്കുക, കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷത്തിന് ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. ഒരിക്കൽ കൂടി നമുക്ക് വചനം ശ്രദ്ധിക്കാം. അവർ സത്യത്തിന് നേരെ ചെവിയടച്ചു, കെട്ടുകഥകളിൽ അവർ വിശ്വസിച്ചു. സത്യവചനത്തിൻ്റെ നേരെ ചെവിയടച്ചിട്ട് കെട്ടുകഥകളിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് അവർ കടന്നു പോകുക. ഒരു കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരു ചേച്ചി കടന്നു നിന്നിരിക്കുക ആ വീട്ടിൽ. എന്നിട്ട് ചേച്ചി പറഞ്ഞു, ഞാൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിട്ട് കുറെ പ്രവചനങ്ങൾ നടത്തി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞൊരു ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വിളിക്കാം, എന്നെ വിളിക്കുക, ഞാനും വിളിക്കാം. അപ്പോൾ കുഞ്ഞ് സുഖപ്പെട്ടോളും. കുഞ്ഞിനെ സുഖപ്പെടുന്ന ആരാ? ഇവിടെ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് ബിബികാരണനാഥനെ ആരാധിച്ച് വചനം കേട്ടപ്പോൾ ഈ വചനമാകുന്ന ക്രിസ്തു ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് സാത്താൻ ഇതറിയാം. ആ സാത്താൻ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് വരുന്ന. ഇവിടുന്ന് അൽഫോൺസ്വാമിയുടെ കബറിടത്തിൽ നിന്ന് ചെല്ലുക. ഈശോ മരുഭൂമിയിലേക്ക്, ആത്മാവ് നിറഞ്ഞ യേശു ക്രിസ്തു മരുഭൂമിയിലേക്ക് യാത്ര ചെയ്ത് 40 ദിവസം അവിടെ ഉപവാസത്തിലായിരിക്കുമ്പോൾ ആദ്യം അറിഞ്ഞാര സാത്താന. കാരണം ലോകത്തെ, ലോകത്തിലുള്ളവയും പരാജയപ്പെടുത്തുകയും മനുഷ്യനുള്ള പാപത്തെ പരാജയപ്പെടുത്തുവാൻ അവൻ മരുഭൂമിയിൽ 40 ദിവസങ്ങളിൽ ഉപവാസമെടുത്ത് ശക്തി ആർജിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് സാത്താൻ 40 രാവും പകലും യേശുവിനെ പരീക്ഷിക്കും. ഈ കുഞ്ഞിനെ ദിവികാരുണീശോ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ സാത്താൻ സ്ത്രീ രൂപത്തിൽ ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് ഇവരോട് ഞാൻ പ്രാർത്ഥിക്കാം, ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനി ഞാൻ പ്രാർത്ഥിച്ചോളാം. പ്രിയപ്പെട്ട ഈ വീട്ടിലുള്ളവർക്ക് എന്ത് സംഭവിച്ചെന്നറിയുമ്പോൾ അവർക്ക് ഒത്തിരി അസ്വസ്ഥതയുണ്ടായത് ഇടിച്ചു കയറി ചെല്ലു. സാത്താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ഇടിച്ചു കയറി ചെല്ലുക. ലാസർ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചു? ഈശോ ചെന്നു ഈശോ വിളിച്ചോണ്ടിരി വരാൻ പറയുക. ഒന്ന് വന്ന സുഖം ഈശോ ആ സമയത്ത് തക്ക സമയത്ത് അവിടെ ചെല്ലുന്നേ. ഇത് ഇടിച്ചു കയറുക, സാത്താൻ ഇടിച്ചു കയറുക വീട്ടിലോട്ട്. ഞാൻ പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു അവിടെ ചെന്ന് സുഖപ്പെടുത്താൻ പറഞ്ഞു. ആരാ പറയുന്നത്? സാത്താനാ പറയുന്നത്. വിശ്വാസം ആ സ്ത്രീയിലേക്ക് പോകുമ്പോൾ ദൈവം അവിടെ മഹത്വപ്പെടുന്നില്ല. അപ്പം ദൈവമഹത്വത്തിന് എതിരായിട്ട് സാത്താൻ പ്രവർത്തിക്കുക. ഈ സൗഖ്യം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് ആ കൊച്ചിനെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
ഈ സമയത്ത് ഈ സ്ത്രീയിലേക്ക് ശ്രദ്ധ തിരിച്ച് ഈ സ്ത്രീയിലൂടെ സൗഖ്യം സംഭവിച്ചിരിക്കുന്നതായിട്ട് ആര് കൊണ്ടുവരുക? സാത്താൻ കൊണ്ടുവരുക. പ്രിയപ്പെട്ടവരെ, അവർക്ക് സുബോധം ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ ഇങ്ങനെ സംഭവം, ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടായേ. ഞാൻ പറയാം, അവരെ വിളിക്കുകയും ചെയ്യരുത്, അവരെ വീട്ടിൽ പോലും കയറ്റരുതെന്ന് പറഞ്ഞു. വചനമായിട്ട് ചൊല്ലുമോ സാത്താൻ, നിനക്ക് വിശക്കുന്നില്ലേ? എന്നെ കൊമ്പിട്ട് ആരാധിച്ചാൽ ഈ കാണുന്നതെല്ലാം തരാം. നീ എന്നെ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച് ഇതെല്ലാം സാധിച്ചു തരാം. പ്രിയപ്പെട്ടവർ, എവിടെ മഹത്വം ഉണ്ടാകുന്നോ അവിടെയെല്ലാം സാത്താൻ കടന്നില്ല. ഒരു കുഞ്ഞിൻ്റെ തലയോട് ഒരു 50 പൈസ വട്ടത്തിലുണ്ടായിരുന്നു പൊടിഞ്ഞു പോയത് ഇവിടുത്തെ ശുശ്രൂഷയിൽ കർത്താവ് സുഖപ്പെടുത്തി. അപ്പൊ ചേട്ടനെ ഇച്ചിരി വിശ്വാസക്കുറവുള്ള വ്യക്തിയാണ് ആ വ്യക്തി എന്ന് പറഞ്ഞറിയുമോ, ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് സുഖപ്പെട്ടെ. വിശ്വാസം എങ്ങോട്ട് കൊണ്ടുപോവുകയാ? മരുന്നിലേക്ക് കൊണ്ടുപോയി ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ തടസ്സപ്പെടുത്തു. സാത്താന്റെ പരിപാടി. അവർ പറഞ്ഞ് ഹോമിയോ മരുന്ന് കഴിച്ചിട്ടില്ല കൊച്ച്, ഇംഗ്ലീഷ് മരുന്ന് കാണിച്ച് പറഞ്ഞു തലയോട് പൊടിഞ്ഞ് ഹോമിയോ മരുന്ന് കഴിച്ച എങ്ങനെ സുഖപ്പെടുന്നത്? അപ്പോൾ ഒരു കാരണവശാലും ഓ ഹോസ്പിറ്റലിലേക്ക് ഹോമിയോ മരുന്നിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് കൊച്ചിനെ കൊണ്ടുപോയിട്ടില്ല. ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷ് ചികിത്സയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടർ കണ്ടുപിടിച്ചെന്താ, ആ തലയോട് പൊടിഞ്ഞെടുത്ത് ഒരു സ്റ്റീൽ ക്യാപ്പ് ഇട്ട് അടക്കണം, അല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ സൗഖ്യം സംഭവിച്ചു. യേശു പരിശുദ്ധ കുർബാനയിലുള്ള ജീവനുള്ള ദൈവം, ഒരസ്ഥികൾ പോലും തകർക്കപ്പെടുകയില്ല. ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്നപ്പോൾ ഈ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു. പക്ഷെ അതിൻ്റെ വിശ്വാസം എങ്ങോട്ടുണ്ടോ? ഹോമിയോ മരുന്ന് കഴിച്ചു. ഹോമിയോ മരുന്ന് കഴിച്ചാൽ പൊടിഞ്ഞിരിക്കുന്ന അസ്ഥി എവിടെയെങ്കിലും കൂട്ടിച്ചേർന്നായിട്ട് അറിയാവോ? ദൈവത്തിൻ്റെ മഹത്വം സംഭവിക്കാതിരിക്കുക, ദൈവം മഹത്വപ്പെടാതിരിക്കുവാൻ സാത്താൻ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ആ കുടുംബം അനുഗ്രഹം പ്രാപിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നേരിട്ട് ഇടപെട്ട് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മളെന്ത് പറയും, നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരും. ചില വിവാഹങ്ങൾക്ക് നടക്കാൻ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന സ്ഥലത്ത് തമ്പുരാൻ നൂലെ കെട്ടി ഇറക്കിക്കൊടുക്കുമ്പോൾ മഹത്വം എങ്ങോട്ട് പോകുന്നറിയുമോ? മഹത്വം ഞാനവിടെ പോയി ചോദിച്ചത് കൊണ്ടാണ്, ചോദിച്ച് കിട്ടണമൊന്നുമില്ല. ചോദിക്കാതെ കിട്ടുമ്പോൾ അവിടെ വേറൊരാൾ പറയും, ഞാൻ പറഞ്ഞത് കൊണ്ടത് കൊടുത്തെ. ആ വ്യക്തി പറഞ്ഞിട്ട് പോലും കാണത്തിൽ മഹത്വം വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം കിട്ടത്തില്ല. വ്യക്തികളിലേക്കല്ല, യേശുക്രിസ്തുവാണ് സുഖപ്പെടുത്തുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹാലലുയ്യ, ഹാലലുയ്യ. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധിക്കുകയും നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്വത പാലിക്കുകയും കഷ്ടത സഹിക്കുകയും സുവിശേഷത്തിന് ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. ഒലുശ്രീക പറയുക, കഷ്ടതകൾ സഹിച്ച സുവിശേഷത്തിൻ്റെ ജോലി ചെയ്യുക. കർത്താവ് മഹത്വപ്പെടണം, ദൈവം മഹത്വപ്പെടണ്ടേ? സുഖപ്പെടുത്തുന്ന യേശുവാ. ഇവിടെ നിൽക്കുന്ന എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കുമോ? സുഖപ്പെടുത്താൻ സാധിക്കുമോ? തമ്പുരാനാണ് സൗഖ്യം നൽകുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കാമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. ലൂക്കാ സുവിശേഷം 8:10 പറയും, അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയുവാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. ദൈവരാജ്യത്തിൻ്റെ, ആ ദൈവരാജ്യത്തെ തിരിച്ചറിയുവാനുള്ള, ആ ദൈവരാജ്യത്തെ അനുഭവിക്കുവാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. സുവിശേഷം കേൾക്കുവാൻ ശ്രദ്ധയോടെ കടന്നു വരുന്ന നിങ്ങൾക്കാണ് ദൈവരാജ്യം അനുഭവിക്കുവാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നത്. അപ്പം എന്ത് നമ്മൾ ശ്രദ്ധിക്കണം? ദൈവം ആ വചനം കേൾക്കാനായിട്ട് ശ്രദ്ധയോടെ കടന്നു വരുന്ന വ്യക്തികൾക്കാണ് ദൈവാനുഗ്രഹം ലഭിക്കപ്പെടുന്നത്. വചനത്തിൽ നമ്മൾ ശ്രദ്ധ പതിക്കണ്ടേ? എന്നിട്ട് ഈ വചനം അനുസരിച്ച് നാം ശ്രദ്ധയോടെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആഗ്രഹിക്കും തമ്പുരാൻ ഈ വചനം അനുസരിക്കാനുള്ള ശക്തി തരുക, അനുഗ്രഹം തരുക.
ത്യാഗത്തോടെ നമ്മൾ വചനത്തിന്റെ മുമ്പിൽ പോയിരിക്കുക. നമ്മൾ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ധ്യാനം നടക്കുക. ഇപ്പൊ ധ്യാനത്തിൽ 170 പേരല്ലേ 150 പേര് ശ്രദ്ധാപൂർവം കടന്നു വന്ന് വചനം കേട്ട് ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുക. ഒരു സഹോദരൻ കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ടുണ്ടായിരുന്ന കേസാ, അത് മാറിക്കിട്ടി. 2 വർഷമായിട്ട് മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി ഒരു കുഞ്ഞിനെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. 70 വയസ്സായ സഹോദരന് കർത്താവ് ജോലി കൊടുക്കുക, ആഗ്രഹത ഹൃദയത്തിലുള്ള നിയോഗങ്ങളെ അവിടുന്ന് വിവേശിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹം ധ്യാനം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരു സഹോദരൻ വിളിച്ചേക്ക്, വരാവോ എൻ്റെ ഇവിടെ ഒന്ന് നോക്കി കാര്യങ്ങളെല്ലാം നടത്തിത്തരാവോ, ഇന്ന ശമ്പളം തരാം. അദ്ദേഹത്തിന് തൃപ്തികരമായ രീതിയിൽ തമ്പുരാൻ ഇടപെടുകയും വചനം 5 ദിവസം ശ്രദ്ധാപൂർവം കേട്ട് ആ വചനമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായി തന്നുള്ള പാപത്തേക്ക് ദിവസത്തിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം നേടിക്കഴിഞ്ഞപ്പോൾ ദൈവാനുഗ്രഹം വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരിക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വചനം കേൾക്കുവാൻ 5 ദിവസം വചനം കേൾക്കുവാനുള്ള ആ കൃപയ്ക്ക് വേണ്ടി സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്ന നിങ്ങൾക്കാണ്, മറ്റുള്ളവർക്കാകട്ടെ അത് ഉപമകളിലൂടെ നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത്. ഉപമകളിലൂടെ സംസാരിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയണമെന്നില്ല, നേരിട്ട് ആത്മാവിലൂടെ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ലഭിക്കുവാൻ വരം തമ്പുരാൻ നൽകിയിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മയുടെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ വചനം അനുഭവിച്ച് ആ വചനത്തിലൂടെ ജീവിക്കുവാൻ തമ്പുരാൻ കൃപ തന്നിരിക്കുന്നു. മറ്റു ഉപമകളിലൂടെ കേട്ട് അത് ഗ്രഹിക്കുന്നില്ല, ഗ്രഹിക്കാൻ സാധിക്കണം. ഉപമ കേൾക്കുമ്പോൾ ഉപമയിലുള്ള ദൈവത്തിന്റെ ആ അതിന്റെ വ്യാഖ്യാനം എന്തെന്ന് തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നവർക്ക്, അവർക്ക് മറ്റുള്ളവരത് കേൾക്കുമ്പോൾ കേട്ട് അങ്ങ് പോകും, അവർക്ക് അത് മനസ്സിലാകത്തില്ല. പരിശുദ്ധാത്മ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുന്നേ, അവർക്കത് നേരിട്ട് അനുഭവിക്കുവാനുള്ള കൃപ ദൈവം കൊടുത്തിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും മാമൂദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവരാജ്യം ഡയറക്റ്റ് അനുഭവിക്കുവാൻ അവിടുന്ന് നമുക്ക് വരം നൽകിക്കുന്നു. മറ്റുള്ളവർക്കോ അത് ഉപമകളിലൂടെ പറയുമ്പോൾ അവർക്കത് ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയ കർത്താവ് ഉപമകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആത്മാവിലൂടെ ഇത് തിരിച്ചറിഞ്ഞ് ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ അവിടുന്ന് വരം തന്നിരിക്കുന്നു. കരമുയർത്തി തമ്പുരാന്റെ ഈ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കാമോ? ഹാലലുയ്യ, 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 ഹാലലുയ്യ. യോഹന്നാൻ 17:17 പറയും, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുന്ന് വചനമയച്ച് അവരെ വിശുദ്ധീകരിക്കണമേ. വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് അയക്കപ്പെടുകയാണ്. ഈ വചനത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. വിജാതീയരുടെ ഇടയിൽ ഉപമകൾ പ്രഘോഷി ഉപമകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണമെങ്കിൽ ആര് പറഞ്ഞ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഈ ഉപമകളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കും. ഉപമകളുടെ വ്യാഖ്യാനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. അതിന് വരം തന്നിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മറ്റത് കേട്ടിട്ട് അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കത്തില്ല. ഗ്രഹിക്കാതിരിക്കുവാൻ വേണ്ടി ഉപമകളിലൂടെ അവിടുന്ന് പറഞ്ഞു. നമുക്കോ ഡയറക്റ്റായിട്ട് അത് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുക. നന്ദി പറഞ്ഞേ. വചനം കേട്ട എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഇസ്രായേൽ ജനത്തിന് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാകും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തു. ഈ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തെക്കുറിച്ച് ഈശോ പറഞ്ഞതിനെക്കുറിച്ച് നമ്മെ അനുസ്മരിപ്പിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചു, ഓർമ്മപ്പെടുത്തി. ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടണ്ടേ? അതെങ്ങനെ ചൊരിയപ്പെട്ടിരിക്കുന്നേ? ആത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ദൈവസ്നേഹമുണ്ടോ? കാര്യം സാധിക്കാനായിട്ടാണോ ഞാൻ പള്ളിയിലോട്ട് വരുന്നേ? ഞാൻ എന്തിനു വേണ്ടി ദേവാലയത്തേക്ക് കടന്നു വരുന്നേ? കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണോ? തിരുവചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ? കർത്താവിൻ്റെ ശരീരത്തിലും രക്തത്തിലും ജീവിക്കുവാൻ വേണ്ടിയിട്ടാണോ?
പിതാവായ ദൈവത്തെ പുത്രനായ യേശുവിനെ പരിശുദ്ധാത്മാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണോ കർത്താവിന്റെ ആലയത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നത്? എന്തിനു വേണ്ടിയിട്ട വരുന്നത്? ആത്മാവിൽ നിറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ വചനം ഗ്രഹിച്ച് വചനമനുസരിച്ച് ജീവിക്കാൻ തരാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആത്മാവിന്റെ ശക്തിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം, ആത്മാവിന്റെ അഭിഷേകത്തിനാണ്. അതുകൊണ്ട് പരിശുദ്ധി അമ്മ സിഹിയോൻ ഊട്ടശാലയിൽ ശിഷ്യന്മാരെ വിളിച്ച് ചുറ്റും ഇരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച്. എന്തിനുവേണ്ടി പ്രാർത്ഥിച്ച്? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച്. പെന്തക്കോസ്താ ദിനം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശക്തി ഒരു ശരീരത്തിലേക്ക് അവരുടെ ശരീരങ്ങളിലേക്ക് വന്നു നിറയപ്പെടുന്ന ആ സമയം ആഗതമാകുന്ന ആ നിമിഷം വരെ വക്കോളം ദൈവസ്നേഹം നിറയപ്പെടുന്നതുവരെ അമ്മ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ശിഷ്യന്മാരെ സഹിയനൂട്ടുശാലയിൽ ഇരുന്നു കൊണ്ട് അമ്മ പഠിപ്പിച്ചു. ഈ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിന്റെ വേഗതയോടെ ശിഷ്യന്മാരിലേക്ക് ആ ആലയം മുഴുവനിലേക്കും വന്ന് നിറയെ ശിഷ്യന്മാരിലേക്ക് വന്നു നിറയപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ മഹത്വം അഗ്നിനാവുടെ രൂപത്തിൽ തങ്ങളിൽ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ വിവിധ ഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. പുറത്തു നിന്നവർക്കൊന്നും മനസ്സിലായില്ല. അവർ പറഞ്ഞെന്താ? അവർ പറഞ്ഞു ഇവര് മദ്യപിച്ചിട്ട് മദ്യലഹരിയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാ. പത്രോസ് എഴുന്നേറ്റ് എന്താ പറഞ്ഞേ? ഇത് മദ്യലഹരിയൊന്നുമല്ല, ദിവസത്തിന്റെ 3 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഇവർ പരിശുദ്ധ ജോയൽ പ്രവാചകൻ വഴി അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം ഇവരിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുക. അന്ത്യനാളുകളിൽ സകല ജനത്തിന്റെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇവരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 12 ശിഷ്യന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ അതിർത്തി വരെ വ്യാപരിക്കപ്പെടുവാൻ പോവുകയാണ്. വിവിധ ഭാഷകളിൽ അവർ സംസാരിക്കുക. ഓരോരുത്തർക്കും തിരിച്ചറിയുന്ന ഭാഷകളിൽ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുവാൻ ശക്തി ദൈവപിതാവ് പുത്രനായ യേശു പരിശുദ്ധാത്മാവായ ദൈവം ത്രിത്വ ദൈവം ശിഷ്യന്മാർക്ക് നൽകി. മക്കളെ, കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ലോകത്തിന്റെ അതിർത്തി വരെ സുവിശേഷം പ്രഘോഷിക്കുവാൻ സത്യവചനത്തെ ജീവിച്ചുകൊണ്ട് ജീവിതയാത്ര നയിക്കുവാനുള്ള ശക്തിക്കായിട്ട് ഓരോ മക്കളും പ്രാർത്ഥിക്കുന്നു. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിപൂർണമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി സമർപ്പിക്കുകയും യേശുവിന്റെ പരിശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക. പുറകിലായിരിക്കുന്നവരൊക്കെ ഇച്ചിലൂടെയൊക്കെ മുന്നോട്ട് കയറുന്ന ഒത്തിരി നല്ലതാണ്. നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മളൊരു പ്രാർത്ഥനയിലാണ്. പ്രാർത്ഥിക്കുന്നൊരു ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുകയും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധ അമ്മ ശിഷ്യന്മാരെ പഠിപ്പിച്ചെങ്കിൽ അമ്മ തന്നെ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട് നമ്മുടെ. അമ്മയുടെ നാമത്തിലുള്ള ദേവാലയം ശ്രദ്ധയോടെ നമുക്ക് നിൽക്കാം. അസ്വസ്ഥതയെല്ലാം ഉപേക്ഷിച്ച് ശാരീരത്തിലുള്ള എല്ലാ അസ്വസ്ഥകളെയും കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിന്റെ പരിശുദ്ധമായ രക്ത ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഒഴുകി ഇറങ്ങുകയാണ്. അവിടുന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുക. ജീവനുള്ള വചനത്താൽ ജീവിക്കപ്പെടുക. തകർന്ന എല്ലാ അവസ്ഥകളിലേക്കും കർത്താവിന്റെ സാന്നിധ്യം കടന്നില്ലുകയാണ്. കഫർനാമിനെ കുറിച്ച് പറയുന്നത് ആകാശത്തോളം ഉയർത്തപ്പെട്ടു, എന്നാൽ അഹങ്കരിച്ചപ്പോൾ ദൈവവചനത്തെ നിഷേധിച്ചപ്പോൾ പാതാളത്തോളം താഴ്ത്തപ്പെട്ടു. ജെറുസലേം ദേവാലയത്തെ കുറിച്ച് ഈശോ പറയുന്നുണ്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കപ്പെടും. യഹൂദരെന്നും പ്രാർത്ഥിക്കുക, ഒരു ദേവാലയത്തിന് വേണ്ടി ഇന്നും അവർ തലയടിച്ച് പ്രാർത്ഥിക്കുക. ജെറുസലേം ദേവാലയത്തിൽ കച്ചവടവും വാണിഭവും നടന്ന സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ആലയമാകുന്ന ശരീരത്തില് മനസ്സില് ചിന്തകളില് ഒക്കെ കച്ചവട മനോഭാവം കടന്നു വരുമ്പോൾ ആലയം തകർക്കപ്പെടുകയാണ്. പ്രാർത്ഥിച്ചേ, എന്റെ ചിന്താഗതി എന്താ, എന്റെ മനോഭാവം എന്താ, അതെല്ലാം മാറ്റപ്പെടണം. പുതിയൊരു വ്യക്തിയായിട്ട് ഞാൻ രൂപാന്തരപ്പെടണം. ഹൃദയകാഠിന്യം നമ്മളിൽ നിന്ന് മാറ്റപ്പെടണം.
അജ്ഞത നിറഞ്ഞ മനസ്സ് ചിന്തകൾ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റപ്പെടണം. ദൈവിക ജ്ഞാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചിന്തകളിലേക്ക് എല്ലാം വന്ന് നിറയപ്പെടണം. പുതിയൊരഭിഷേകം, പുത്തനൊരഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ഓരോ മക്കളും പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യണമേ ഈശോയെ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ, തിരുരക്തത്താൽ എന്നെ കഴുകി എൻ്റെ പാപവും പാപമാലിന്യങ്ങളും ഒക്കെ മാറ്റിക്കളയണമേ, പാപം ഏറ്റുപറയുവാൻ. എല്ലാ പാപവും പാപനിയായ സ്ത്രീ ഏറ്റുപറഞ്ഞതുപോലെ കുംഭസാരക്കൂട്ടില് ദൈവസന്നിധിയില് കൂദാശയ്ക്ക് മുമ്പില് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അവിടുന്ന് കൃപ തരണേയെന്ന് പ്രാർത്ഥിക്കുക. പാപനിയായ സ്ത്രീ യേശുവിന്റെ സന്നിധിയിൽ പാപം ഏറ്റുപറഞ്ഞ് കണ്ണുനീരോടെ അവൾ ദൈവസന്നിധിയിൽ നെടുവേർപ്പെട്ട് കണ്ണുനീരൊഴുക്കി അവൾ യേശുവിന്റെ കാൽപാദങ്ങളിൽ കിടന്നുകൊണ്ട് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മേലിൽ പാപം ചെയ്യാതിരിക്കുവാനുള്ള വലിയ കൃപയാണ് ആ സഹോദരിക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവരെ, കൃപയും സത്യവും ജീവനുമായ മിശിഹ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൃപ ചൊരിയപ്പെടുകയും പാപം ചെയ്യാതിരിക്കുവാൻ, പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുവാൻ, മദ്യത്തെയും മയക്കുമരുന്നിനെയും പുകവലിയെയും പാപ സാഹചര്യങ്ങളെ എല്ലാം ഉപേക്ഷിക്കുവാൻ, ചീത്ത കൂട്ടുകെട്ടുകളെ എല്ലാം ഉപേക്ഷിക്കുവാൻ, ജഡത്തിൻ്റെ എല്ലാ ആസക്തികളെയും സ്വയംഭോഗത്തെയും സ്വവർഗഭോഗത്തെയും വ്യഭിചാരത്തെയും ഉപേക്ഷിക്കുവാനുള്ള വലിയ കൃപയാണ് യേശുവിൽ നിന്ന് പാപിനിയായ സ്ത്രീയിലേക്ക് കടന്നു വന്ന വലിയ കൃപ. പ്രിയപ്പെട്ടവരെ, ആ കൃപയെ നമുക്ക് ചോദിച്ച് പ്രാർത്ഥിക്കാം. യേശു വന്നിരിക്കുന്നത് കൃപയ്ക്ക് മേൽ കൃപ നൽകുവാനാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നിരുപാധികം ക്ഷമിക്കുവാനുള്ള ആ വലിയ ശക്തി ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്, മനസ്സിലേക്ക്, ചിന്തകളിലേക്ക് നൽകണമേ. ഉപദ്രവിച്ചവരോട് നിരുപാധികം ക്ഷമിക്കുവാൻ, നമ്മളെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ ഹൃദയതലങ്ങളിലുള്ള എല്ലാ വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും അഹങ്കാരത്തിൻ്റെയും അസൂയയുടെയും അലസതയുടെയും വഞ്ചനയുടെയും എല്ലാ അരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് മോചനം നൽകി ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കും. ആത്മാവിൻ്റെ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. ശരീരത്തിൻ്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന സകല അന്ധകാര പ്രവൃത്തികളും അന്ധകാരത്തിൻ്റെ ശക്തികളും ശരീരങ്ങളിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിൻ്റെ വചനത്താൽ നിറയപ്പെടട്ടെ. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. സത്യവചനത്താൽ ഓരോ മക്കളുടെയും ശരീരം, മനസ്സ്, ആത്മാവ്, ജീവൻ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ബന്ധനങ്ങളും ഒഴിയട്ടെ, എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ നൈരാശ്യങ്ങളും ജീവിതത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ രക്തത്തിൻ്റെ ശക്തിയാൽ ശരീരങ്ങളിൽ നിന്ന് നീങ്ങിപ്പോയി ദൈവത്തിൻ്റെ വചനം ഓരോ മക്കളുടെ ശരീരങ്ങളിലേക്കും വന്നു നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? കൃപ നിറഞ്ഞ് വിളിക്കാമോ? എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? എല്ലാ പാപാവസ്ഥകളും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? ജഡികമായ എല്ലാ താല്പര്യങ്ങളും നീങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കാമോ? ഗാനത്തോട് ചേർന്ന് കരം കൂപ്പി പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. യേശുവേ, നിന്റെ രക്തത്താല്, തിരുശരീര രക്തത്താല് എന്നെ വിശുദ്ധീകരിക്കണമേ. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തമൊഴുക. പടയാളികളിൽ ഒരുവൻ വന്ന് അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉറപ്പ് വരുത്തുകയാണ്. അവൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയാണ്.
രക്തവും ജീവനായിട്ട് നൽകപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. മക്കൾ പ്രാർത്ഥിച്ച് ഈശോയുടെ വിലാപ്പുറത്തു നിന്ന് ഒഴുകിയിറങ്ങിയ പരിശുദ്ധമായ രക്തം ഒറ്റക്കണ്ണനായ പടയാളിയുടെ അന്ധതയിലേക്ക് ഒഴുകിയിറങ്ങിയപ്പോൾ അത് കാഴ്ചയായിട്ട് മാറുകയാണ്. അവൻ നഗ്നനേത്രം കൊണ്ട് തന്നെ അനുഗ്രഹിക്കുന്ന വചനമായ ക്രിസ്തുവിനെ അനുഭവിക്കുകയാണ്. നമുക്ക് കുരിശിലേക്ക്, കുരിശ് രൂപത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കാമോ? എല്ലാവരും കുരിശ് രൂപത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. മുൾമുടി ധരിച്ച യേശുനാഥൻ, ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കപ്പെട്ടവൻ, ഒരിടം പോലും ഇല്ല, മുറിവേൽപ്പിക്കപ്പെടാത്ത ഒരിടം പോലും ഇല്ല. കൈകളിലും കാലുകളിലും ആണികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ വിലാപ്പുറത്ത്, അവന്റെ പാർശ്വത്തിൽ പടയാളികളിൽ ഒരുവൻ വന്ന് കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകുകയും അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ആ സാക്ഷ്യം സത്യമാണ്, സത്യവചനമാണ്. അവിടുന്ന് ഒഴുകിയിറങ്ങിയത് ജീവനാണ്, ആത്മാവാണ്, സ്നേഹമാണ്. അവസാനത്തെ തുള്ളി സ്നേഹം കൊടുത്തത് തന്നെ കുത്തി മുറിവേൽപ്പിച്ചവനാണ്. മക്കളെ, നമ്മളെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ രക്തത്താൽ നാമവും നമ്മളെ വേദനിപ്പിച്ചവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിച്ച് കണ്ണുകളൊന്നടച്ച് കരമൊന്ന് കൂപ്പിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളോടും, എന്നെ ഉപദ്രവിച്ച ഓരോ വ്യക്തികളോടും, എന്നെ നിന്ദിച്ച ഓരോ വ്യക്തികളോടും നിരുപാധികം ക്ഷമിക്കുവാനുള്ള ആ വലിയ കൃപയ്ക്കായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് കൃപ നൽകുകയാണ്. അമ്മായിമ്മയായിരിക്കാം, അമ്മായിപ്പനായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അയൽവാസികളായിരിക്കാം, ശുശ്രൂഷ മേഖലയിലൂടെ കടന്നുപോയപ്പോഴായിരിക്കാം, എവിടെ വെച്ചാണെങ്കിലും നിന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കുവാൻ അവിടുന്ന് കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈശോയേ, കഴുകണമേ ഈശോയേ, എൻ്റെ അമ്മയോട് ക്ഷമിക്കുവാൻ, എൻ്റെ വല്യമ്മച്ചിയോട് ക്ഷമിക്കുവാൻ, എൻ്റെ വല്യപ്പനോട്, എൻ്റെ അപ്പനോട് ഒക്കെ ക്ഷമിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ മക്കളിലേക്കും കൃപ ഒഴുകിയിറങ്ങുക. നിരുപാധികം ക്ഷമിക്കുവാൻ തന്നെ കുത്തിമുറിവേൽപ്പിച്ചവനെ സുഖപ്പെടുത്തിയ യേശുവിന്റെ സ്നേഹം ഓരോ ഹൃദയങ്ങളിലേക്കും വന്നു നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തി കാൽവരി മലയുടെ നിറകയിലാണ് നാം നിൽക്കുന്നതെന്നുള്ള ആ വലിയ ബോധ്യത്തോടെ കരമുയർത്തി കണ്ണുകളടച്ച് വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുണ്ട്, യോഹന്നാൻ ശ്ലീഹായുണ്ട്, മറ്റേ മറിയമുണ്ട്, പ്രിയ ദൈവജനമേ മഗ്ദലനാക്കാരി മറിയമുണ്ട്. ആ മറിയത്തോടും പരിശുദ്ധ അമ്മയോടും ഒക്കെ ചേർന്നു കൊണ്ടുകൊണ്ട് വക്ഷത്തിൽ ചാരിക്കിടന്നുകൊണ്ട് ദൈവത്തിന്റെ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ യോഹന്നാൻ ശ്ലീഹായുണ്ട് കാൽവരി മലയുടെ നിറകയില്. പ്രിയ ദൈവജനമേ, ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ വലിയ സ്നേഹമാണ് ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുന്നത്. സ്വരമുയർത്തി കണ്ണുകളടച്ച് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് ശത്രുക്കളോട് നിരുപാധികം ക്ഷമിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും ക്ഷമിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ, അവിടുന്ന് ക്ഷമിച്ചതുപോലെ നിരുപാധികം ക്ഷമിച്ച് സഹോദരനോട് ക്ഷമിച്ച് പ്രിയപ്പെട്ടവരെ സ്വരമുയർത്തി പ്രാർത്ഥിച്ച് അപ്പനോട്, അമ്മയോട്, കൂടപ്പറപ്പുകളോട്, സഹോദരനോട്, സഹോദരിയോട് ഒക്കെ ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ആ വലിയ അഭിഷേകം യേശു പ്രാർത്ഥിച്ചതുപോലെ, യേശു സുഖപ്പെടുത്തിയതുപോലെ അവരുടെ ഹൃദയങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഉപദ്രവിച്ച ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, കണ്ണുനീരോടെ വിളിക്കുന്നു, വിലാപത്തോടെ വിളിക്കുന്നു, നെടുവീർപ്പോടെ വിളിക്കുന്നു, കർത്താവിന്റെ സ്നേഹം നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നു, ക്ഷമയുടെ വലിയ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിളിക്കുന്നു. ഗാനത്തോട് ചേർന്ന് കണ്ണുകൾ അടച്ച്
കരം കൂപ്പിപ്പിടിച്ച് ഏതെല്ലാം മേഖലയില ക്ഷമ കിട്ടണോ ആ മേഖലയെല്ലാം സമർപ്പിച്ച് ഈശോയെ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മക്കളും പ്രാർത്ഥിക്കുക. മക്കളോട് ക്ഷമിക്കാനുള്ള മാതാപിതാക്കളെ ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ആ വലിയ കൃപ ഈശോ തരുന്നു എന്ന് ഈശോ സന്ദേശം തരുന്നുണ്ട്. ഓരോ മക്കളും പ്രാർത്ഥിച്ച് ഈശോയെ നിരുപാധിക ക്ഷമിക്കുവാൻ എല്ലാ മക്കളോടും നിരുപാധിക ക്ഷമിക്കാനുള്ള വലിയ കൃപ, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണോടെ കാണിച്ചു കൊടുക്കുവാനുള്ള ആ വലിയ കൃപ തരണേന്ന് ഓരോ മക്കളും പ്രാർത്ഥിച്ച് ഒരു മുഖത്ത് ഒരു വശത്ത് തുപ്പുന്നവന് കവളിന്റെ മറ്റേ വശത്തോടെ കാണിച്ചു കൊടുക്കുവാനുള്ള ആ വലിയ കൃപ തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ മക്കളും കണ്ണുകൾ അടച്ചു പിടിച്ച് എന്നിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോ ഒത്തിരിയേറെ മക്കളോട് ക്ഷമിക്കാനുണ്ട്. ജീവിതയാത്രയിൽ ഒത്തിരിയേറെ മക്കളിപ്പോ വെളിപ്പെടുന്നുണ്ട്. അവരോടെല്ലാം നിരുപാധിക ക്ഷമിക്കാൻ ഈശോ പറയുകയാ. വലിയ കൃപ തരുന്നുണ്ട് ഈശോ, വലിയ അനുഗ്രഹം തരുന്നുണ്ട് ഈശോ. ഒത്തിരി മക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി മേഖല വിടുതൽ നൽകുന്നുണ്ട്. ഹൃദയതലങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നുണ്ട്. വലിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ായിൽ നിന്നൊഴുകും തിരുച്ചോരയാ എല്ലാവരും ചേർന്ന് പാപിയാമെന്നേ കഴുകേണമേ യേശുവേ അഴുകടേ. ഗാകുൽ തായിൽ നിന്നൊഴുകും തിരുച്ചോരയാ പാപിയാമെന്നേ കഴുകേണമേ യേശുവേ. എല്ലാവരും ചേർന്ന് കഴുകേണമേ പാപിയാമെന്നെ കഴുകേണമേ യേശുവേ കഴുകേണമേ പാപിയാമെന്നെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രോഗിയായ എന്നെ കഴുകേണമേ രോഗിയാമെന്നെ കഴുകേണമേ. എല്ലാ രോഗാവസ്ഥകളിലേക്ക് യേശുവിന്റെ രക്തം വ്യാപരിക്കുക. കഴുകേണമേ രോഗിയാമെന്നെ കഴുകേണമേ. എല്ലാ രോഗാവസ്ഥകളിലേക്കും തിരുഹൃദയത്തിൽ നിന്നും ഒഴുകും തിരുച്ചോരയാ രോഗിയാമെന്നെ കഴുകേണമേ. കരമുയർത്തേ യേശുവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തിരുഹൃദയത്തിൽ നിന്നും ഒഴുകും തിരുച്ചോരയാ രോഗിയാമെന്നെ കഴുകേണമേ. എല്ലാവരും യേശുവേർത്തി പാടാമോ? കഴുകേണമേ രോഗിയാമെന്നെ കഴുകേണമേ യേശുവേ കഴുകേണമേ രോഗിയാമെന്നെ കഴുകേണമേ യേശുവേ. തിരുശിരസിൽ നിന്നും ഒഴുകും തിരുച്ചോരയാ ഹൃദയത്തോട് ചേർത്ത് വെച്ച് രോഗിയാമെന്നെ കഴുകേണമേ. എല്ലാവരും യേശുവേ എന്നെ കഴുകണമേ. തിരുശിരസിൽ നിന്നും ഒഴുകും തിരുച്ചോരയാ രോഗിയാമെന്നെ കഴുകേണമേ. സുഖപ്പെടുത്തണേ യേശുവേ കഴുകേണമേ രോഗിയാമെന്നെ കഴുകേണമേ യേശുവേ. കരമേറി യേശുവേ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിലോ എന്നെ ഒന്ന് സുഖപ്പെടുത്താമോ? മനസ്സുള്ള ദൈവമാ, കാൽവരിയിലോ എനിക്ക് വേണ്ടി
മനസ്സ് തന്ന ദൈവമാ, ഹൃദയം തന്ന ദൈവമാ, കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തിയ ജീവൻ നൽകിയ ദൈവമാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ഈശോ. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? സ്വേദന്തി അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇവിടെ ഒരു ധ്യാനത്തിന് ഏകദേശം ഒരു 10-15 സീറ്റ് കൂടി ഉണ്ട്. ആരെങ്കിലും ധ്യാനത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പേര് രജിസ്റ്റർ ചെയ്യാം. ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടെ ആരംഭിച്ച് വ്യാഴാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്ക് ധ്യാനം അവസാനിക്കും. നിങ്ങൾ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പരിശുദ്ധ കുർബാനയിൽ മാത്രം നിന്നുകൊണ്ടുള്ള ധ്യാനമാണ്. പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് നിന്ന് ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ ബ്രദറിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. നിങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയിൽ ബ്രദറിനെ കൂടെ ഓർക്കണം. ഓരോ ജപമാലയിലും ഓർത്ത് പ്രാർത്ഥിക്കുക. 3 ശുശ്രൂഷ ചെയ്യാൻ ഈശോ സന്ദേശം തന്നിരിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ നിന്ന്. പിന്നീട് ഈശോ സന്ദേശം തരുവാണെങ്കിൽ പിന്നീടും പരിശുദ്ധ കുർബാനയിൽ തന്നെ നിന്ന് ശുശ്രൂഷ ചെയ്യും. അപ്പോൾ നിങ്ങൾ കഴിയുന്നത്ര മക്കൾ അടുത്ത ധ്യാനത്തിൽ, ഈ ധ്യാനത്തിലും അടുത്ത ധ്യാനത്തിലും പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാ മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. നന്ദി പറഞ്ഞ് ഒന്ന് സ്തുതിക്കാം. ഹാലലുയ്യ, 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 ഹാലലുയ്യ. സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സഹോദരൻ എന്ന് പറഞ്ഞു, ബ്രദറെ വർക്ക് കിട്ടാൻ തുടങ്ങി. അതുവരെ ആഴ്ചകളായിട്ട് ധ്യാനം ഇവിടെ വന്ന് ശുശ്രൂഷ കൂടിയ മകനോട് ഒരു ധ്യാനം കൂടാവോ വന്നു കൂടി. ഇപ്പോൾ വർക്കൊക്കെ കിട്ടാൻ തുടങ്ങി ബ്രദറെ, അഭിവൃദ്ധി ഉണ്ടാകാൻ തുടങ്ങി. വചനം കേൾക്കുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാകാൻ തുടങ്ങും. നമുക്ക് ആഴ്ചയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന സമ്പത്തിനെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രാജ്യം ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയും വിദേശ രാജ്യങ്ങളിൽ റാക്കിലൊക്കെ ഒത്തിരിയേറെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഇവരെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഒത്തിരിയേറെ കൃഷി വിളവുകൾക്കൊക്കെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയും അതുപോലെ അമിതമായ മഴയൊക്കെ പെയ്ത് ഒത്തിരിയേറെ കൃഷി നശിച്ചു പോകുന്നുണ്ട്. അനുകൂലമായ കാലാവസ്ഥ ലഭിക്കപ്പെടുവാൻ, അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ കരങ്ങൾ ഉയർത്തി പീഡിപ്പിക്കപ്പെടുന്ന ഒത്തിരിയേറെ ക്രിസ്ത്യാനികൾ വിദേശ രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ക്രിസ്ത്യാനി ആയി യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നു എന്ന പേരിൽ മാത്രം രക്തസാക്ഷിത്വം വഹിക്കുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി ആ വിശ്വാസികളോട്, വധിക്കപ്പെട്ട ആ വിശ്വാസികളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമ്പത്തിനെയും നമുക്കുള്ള ഇതിനെല്ലാം, നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഈ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ നാട്ടിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കാം, ഈശോയേ എന്ന് വിളിക്കാം, സ്വരം ഉയർത്തി ഒന്ന് വിളിക്കാം, അഭിഷേകത്തോടെ വിളിക്കാം, ശക്തിയോടെ വിളിക്കാം. നമുക്ക് സമർപ്പിക്കാം.